പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരെയാണ് ഭയക്കുന്നത്? അദ്ദേഹം ആർ എസ് എസിൻ്റെ രണ്ട് യോഗങ്ങളിൽ പങ്കെടുത്തു എന്നുള്ള പേരിലാണ് ഇപ്പോൾ വാദപ്രതിവാദങ്ങളും ഗോഗോവിടികളും പിന്നെ അങ്ങ് പരതും അങ്ങനെ നടക്കുകയാണ്. സതീശൻ ഒരു കാര്യം മനസ്സിലാക്കുക, സതീശൻ അറിഞ്ഞുകൊണ്ടാണ് ഈ യോഗങ്ങളിലെല്ലാം പോയത്. അപ്പോൾ തീർച്ചയായിട്ടും സതീശൻ ഓൺ ചെയ്യണം, ഞാൻ അവിടെ പോയി. പി പരമേശ്വരൻ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യം മുഴുവനും അറിയപ്പെടുന്ന ആദരിക്കപ്പെടുന്ന ഒരു ചിന്തകനും ഒരു നല്ല വാഗ്മിയും ഒക്കെയാണ്. അദ്ദേഹം ഭാരതീയ പിന്നെ ജനതാ പാർട്ടിയുടെ നേതാവോ അല്ലെങ്കിൽ പിന്നെ ഭാരതീയ വിചാര കേന്ദ്രത്തിൻ്റെ ഡയറക്ടറോ എന്നുള്ളതല്ല പ്രശ്നം. അദ്ദേഹം എഴുതുന്ന ഒരു പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങിൽ തീർച്ചയായിട്ടും ആര് പോവും? അവിടെ ഇപ്പോൾ രാഷ്ട്രീയമല്ല. സ്വാമി വിവേകാനന്ദനെക്കുറിച്ച് അദ്ദേഹം എഴുതിയൊരു പുസ്തകം റിലീസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആരും അവിടെ പോകാൻ കൊതിക്കും. അങ്ങനെയാണ് അത് ആ പുസ്തകവും അതുപോലെ തന്നെ അതിൻ്റെ ചടങ്ങുകളും ഒക്കെ. ഇപ്പം അതുകൊണ്ട് അവിടെ പോയി എന്ന് പറയുക, അതിലെന്താണ് ഇത്ര കുഴപ്പം? എന്താണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഹിന്ദുത്വം ആയി സ്വീകരിച്ചു എന്നുള്ള ആരെങ്കിലും പറയൂ? പിന്നെ രണ്ടാമത്തെ കാര്യം, ഗോൾവക്കറുടെ ജന്മവാർഷികത്തിന് സതീശൻ പോയി, അതും അദ്ദേഹം പോയതല്ലേ? അദ്ദേഹം എന്തിനാണ് ഇതിന് പിന്നെ കിടന്ന് ഒളിച്ചോടുന്നത്? പത്രക്കാരെ കാണുമ്പോൾ പിന്നെ വഴിമാറി പോകുന്നത്? ഇന്നലെ വരെ പത്രക്കാരെ കാണുമ്പോൾ സുഹൃത്തേന്ന് വിളിച്ച് അടുത്ത് കൂടി കാര്യങ്ങൾ സംസാരിക്കുന്ന സതീശൻ ഈ ഒരു പ്രശ്നം വന്നപ്പോൾ എന്തുകൊണ്ടാണ് കൂസുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാകാത്തത്. ആർജവത്തോടുകൂടി പറയണം, ഞാൻ അത് പരിപാടിക്ക് പോയി, ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ അത് പോയത്. എന്തായിരുന്നാലും രേഖയായല്ലോ, രേഖ ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ് മടിക്കുന്നത്? പിന്നെ അതിനുശേഷം പിന്നെ വീട് കിടന്ന് കിടന്ന് ഉരുളല്ലേ പിന്നെ സതീശ? അതാണ് നമുക്ക് പറയാനുള്ളത്. ഇപ്പോൾ അദ്ദേഹം പറയുന്നതാണ് എം ബി വീരേന്ദ്രകുമാർ പറഞ്ഞിട്ടാണ് ഞാൻ പരമേശ്വരൻ്റെ പരിപാടിയിൽ പോയതെന്ന് പറയുന്നു. എന്താ എം ബി വീരേന്ദ്രകുമാറിന് പറഞ്ഞൂടെ? നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം, സ്വീകരിക്കാതിരിക്കാം. അദ്ദേഹം പി പരമേശ്വരനും തമ്മിലുള്ള വ്യക്തിബന്ധം എനിക്ക് നന്നായിട്ട് അറിയാം. ഈ സ്വാമി വിവേകാനന്ദനെക്കുറിച്ച് ശ്രീ എം ബി വീരേന്ദ്രകുമാറിൻ്റെ പുസ്തകം എഴുതുന്നതിന് മുമ്പായി ഈ പി പരമേശ്വരനുമായി പോയി സംസാരിക്കുകയും അവിടെ ഉണ്ടായിരുന്ന വിവേകാനന്ദനെക്കുറിച്ചുള്ള എല്ലാ പുസ്തകങ്ങളും അദ്ദേഹം പി പരമേശ്വരൻ റെഫറൻസിന് വേണ്ടി വീരേന്ദ്രകുമാറിന് കൊടുത്തത് ഞാൻ കണ്ടതാണ് എൻ്റെ പ്രസൻസിലാണ്. അപ്പം അവർ തമ്മിലുള്ള ഒരു വ്യക്തിബന്ധം നന്നായിട്ടറിയാം. അപ്പോൾ പി പരമേശ്വരൻ എഴുതിയ പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങിൽ വീരേന്ദ്രകുമാർ പങ്കെടുക്കും, സ്വാഭാവികം. അപ്പോൾ സതീശനെയും വിളിച്ചിരിക്കും, അതും സ്വാഭാവികം. അവിടെ പോയി പ്രസംഗിച്ചാൽ എന്താ കുഴപ്പം? എന്താ ആർ എസ് എസ് കാരനാവും? എം ബി വീരേന്ദ്രകുമാർ ആർ എസ് എസ് കാരനായില്ലല്ലോ, അദ്ദേഹത്തെ ആരും ചോദ്യം ചെയ്തില്ലല്ലോ, അദ്ദേഹം നിഷേധിച്ചില്ലല്ലോ. അപ്പം സതീശൻ ചെയ്യേണ്ടത്, ഞാനവിടെ പോയി ഒരു പുസ്തക പ്രകാശനത്തിന് പോയി, ഞങ്ങളെല്ലാം ഏതെല്ലാം സെമിനാറിനും അതുപോലെ തന്നെ മറ്റ് മീറ്റിങ്ങുകളൊക്കെ പോകുന്നുണ്ട്, എവിടെയെല്ലാം പോകുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം അമിത്ഷാ വന്നപ്പോൾ കൂടിയ ഒരു സുഹൃത്ത് സദസ്സിൽ പത്രക്കാരെ വിളിച്ചു, ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ പോയി, ഞങ്ങളെ ആരും കുറ്റം പറയുന്നില്ലല്ലോ, അത് പത്രപ്രവർത്തകൻ്റെ ജോലി എന്നുള്ള നിലയിൽ. അതുപോലെ സതീശനും ഒരു രാഷ്ട്രീയ നേതാവാണ്, ഇവിടുത്തെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവാണ്. അവിടെ പോയി ഒരു പ്രസംഗം നടത്തിയാൽ എന്തിനാണ് പിന്നെ കെ എൻ എ കാദറേയും അതുപോലെ തന്നെ പ്രൊഫസർ കെ വി തോമസിനെയൊക്കെ ആക്ഷേപിക്കുന്നതുപോലെ ഇതിൻ്റെ കാര്യമില്ല. കാരണം രാഷ്ട്രീയക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും, പ്രസംഗിക്കും, അതുകൊണ്ടൊന്നും ആരുടെയും ഐഡിയോളജി ഒരിടത്ത് പണയം വയ്ക്കുന്നില്ല. അതുകൊണ്ട് സതീശൻ ഇനിയെങ്കിലും ഉരുളരുത്, ഉരുള അന്തസായി പറയുക ഞാനവിടെ പോയി. ഇപ്പോൾ മരിച്ചുപോയ വീരേന്ദ്രകുമാറിൻ്റെ പേരും അതുപോലെ തന്നെ ഇപ്പോൾ സുഖമില്ലാതിരിക്കുന്ന വി എസ് അച്യുതാനന്ദൻ്റെ പേരുമൊക്കെയാണ് സതീശൻ പറയുന്നത്. അപ്പോൾ ഇവർക്കൊന്നും ഇപ്പോൾ സതീശനോട് മറുപടി പറയാനും ആവില്ല. അപ്പോൾ അതിൻ്റെ ഒന്നും കാര്യമില്ല. സതീശൻ പറയേണ്ടത് കൃത്യമായി പറയുക, ഞാൻ പോയി പ്രസംഗിച്ചു, അതിനെന്താ തെറ്റ്? കോൺഗ്രസ്സുകാർ എത്രയും പേര് പോകുന്നുണ്ട്, വേറെ മറ്റു പാർട്ടികളിലൊക്കെ പോകുന്നുണ്ടല്ലോ. പി ഗോവിന്ദപിള്ളയും പിന്നെ നമ്മുടെ പി പരമേശ്വരൻ തമ്മിലുള്ള വ്യക്തിബന്ധം നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. അവർ തമ്മിൽ പരസ്പരം കാണുകയും അവർ സംസാരിക്കുകയും കൂടുതലും നടത്തുകയും ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിച്ചിട്ട് പി ഗോവിന്ദപിള്ള ആർ എസ് എസ്കാരനാണെന്ന് ആരും പറഞ്ഞില്ല. അപ്പോൾ അത് അങ്ങനെയുള്ള ഒരു സാഹചര്യമാണ് നമ്മുടെ രാജ്യത്തുള്ളത്. വ്യക്തിബന്ധങ്ങൾക്ക് നമ്മളെല്ലാം വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്. അങ്ങനെയുള്ള രാജ്യത്ത് പ്രതിപക്ഷ നേതാവായ സതീശൻ എന്ന് പറയുന്നത് ഒരു പാർട്ടിയുടെ മാത്രം ആളായി ഒതുങ്ങുന്ന ഒരാളല്ല. അദ്ദേഹത്തിന് പല പരിപാടികളിലും പോകേണ്ടി വരും. ഇപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആളല്ല, അദ്ദേഹം മാർക്സിസ്റ്റ് പാർട്ടി മെമ്പറായിരിക്കാം, പക്ഷേ മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞാൽ കേരളത്തിലെ മുഴുവൻ ആളുകളുടെയും മുഖ്യമന്ത്രിയാണ് എന്ന് പറഞ്ഞതുപോലെ പ്രതിപക്ഷം എന്ന് പറയുമ്പോൾ കേരളത്തിൻ്റെ പ്രതിപക്ഷത്ത് അഗ്രഗണ്യൻ ആയി നിൽക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ മോർത്തട്ടിൽ നിൽക്കുന്ന സതീശൻ എല്ലാവരുടെയും പ്രതിപക്ഷ നേതാവാണ്. ആ അർത്ഥത്തിൽ തീർച്ചയായിട്ടും ഒരു കാര്യം ചെയ്താൽ അത് ചെയ്തു എന്ന് പറയണം.
അതിനകത്ത് എന്താണ് തെറ്റെന്ന് ചോദിക്കണം. ആർ എസ് എസ് തന്നെ ആയില്ലല്ലോ, അല്ലെങ്കിൽ ബി ജെ പിയുടെ മെമ്പർഷിപ്പ് എടുത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പോയ കാര്യം എന്തിനാണ്? സെമിനാറിൽ പങ്കെടുത്തു, പ്രസംഗിച്ചു, പി പരമശ്വരൻ്റെ പുസ്തകം റിലീസ് ചെയ്ത് പ്രസംഗിച്ചു, ഗോൾവക്കറുടെ ജന്മദിന വാർഷികത്തിൽ പോയി. ഗോൾവക്കർ എന്ന് പറയുന്ന ഒരു വലിയ പ്രസ്ഥാനത്തിൻ്റെ ഒരു തലതൊട്ടപ്പനാണ്. അദ്ദേഹത്തിന് ഇന്ത്യൻ ഭരണഘടനയോടും അല്ലെങ്കിൽ നമ്മുടെ ഹിന്ദുത്വത്തെക്കുറിച്ചൊക്കെ പല അഭിപ്രായങ്ങളുണ്ടാവും, അത് വേറെ കാര്യം. പക്ഷേ അപ്പോൾ ആ വേദിയിൽ പോയി സതീശൻ സതീശൻ്റെ അഭിപ്രായം പറയണം, അതാണ് വേണ്ടത്. എല്ലാവരും അങ്ങനെയാണ് ചെയ്യുന്നത്. അവരവരുടെ രാഷ്ട്രീയം അവിടെ പോയി പറയുക, അങ്ങനെ ആ തൻ്റെ വ്യക്തിത്വം അവിടെ എന്താണെന്ന് നിലനിർത്തുക. അതിന് പകരം ഞാൻ പോയിട്ടേ ഇല്ല എന്ന് പറയുക, പത്രലേഖകർ അന്വേഷിച്ച് കാണാൻ ചെല്ലുമ്പോൾ വീട്ടിൽ ഇല്ല, ഉണ്ടായിട്ടും ഇല്ലെന്ന് പറയുക, ഇതൊന്നും ശരിയല്ല. അതൊരു നല്ല നേതാവിൻ്റെ ഒരു ക്വാളിറ്റിയായി കാണാനും പറ്റില്ല.